ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ വ്ളോഗ് നമ്മൾ നാട്ടിലെത്തി വയനാട്ടിലേക്ക് പോകുന്നവരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നാട്ടിലെത്തി ചുമ തൊണ്ടവേദന അങ്ങനെയുള്ളതൊക്കെ ആയി, സൗണ്ടൊക്കെ സൗണ്ടിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ കുറച്ചൊക്കെ സൗണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പം കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക. ഞാൻ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. അപ്പം നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടോ വീട്ടിൽ കയറാണ്ട് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും കാലം നാട്ടിലേക്ക് വന്നിട്ടും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈത്തിരി വില്ലേജ് റിസോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു വൺ ഡേ സ്റ്റേ, ചുമ്മാ എല്ലാവരും കൂടിയും ഒരു ദിവസം ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതാ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അതൊക്കെ ലോബിയിലുള്ള കാഴ്ചകളാണ്. സൗണ്ടൊന്നും ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പം അവർ ചെന്ന ഉടനെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തി. അപ്പോൾ റൂമിലേക്ക് അവരുടെ ഷട്ടിൽ സർവീസ് വെച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് വരാം. നമ്മൾക്ക് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മുടെ റൂം. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂം ഉണ്ട്. പിന്നെ എന്താ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ഉണ്ട്. പിന്നെ രണ്ട് ഡോറുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു മിനി കിച്ചൺ സെറ്റപ്പാണ്. കെറ്റിലും ഇതൊക്കെ നമുക്ക് ചായ കെട്ട് കുടിക്കണമെങ്കിൽ, പിന്നെ അവിടെ ഒരു ടു സീറ്റർ ടേബിൾ ഇട്ടിട്ടുണ്ട് നമുക്ക് കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത്. നല്ല വ്യൂ ആട്ടോ അവിടെ നിന്ന്. അതാണ് റൂമിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. എന്താ ബാത്റൂം നല്ല സ്പേഷ്യസ് ആട്ടോ. ഡ്രസ്സിങ്ങൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നല്ല സ്പേഷ്യസ് ബാത്റൂം ആയിരുന്നു. അപ്പം നമ്മൾ എടുത്തത് ഒരു രണ്ട് കോട്ടേജും പിന്നെ ഒന്നും ഒരു പൂൾ വില്ലയായിരുന്നു. അപ്പം ഇതാണ് കോട്ടേജ് വരുന്നത്. അപ്പോൾ കോട്ടേജ് രണ്ടും നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളത് അടുത്തത്. അപ്പോൾ ഒന്നിൽ നമ്മുടെ ഉപ്പയമ്മയും ഒന്നിൽ നമ്മളും, പിന്നെ പൂൾ വില്ലയിൽ സിസ്റ്ററും സിസ്റ്ററുടെ ഹസ്ബൻഡും മോനും ഒക്കെ ആയിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ ഒന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാട്ടർഫോളും പിന്നെ ഒരു ഇൻഫിനിറ്റി പൂള്, പിന്നെ നോർമൽ പൂള്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഇതാണ് അടുത്ത ഒരു പൂള്. ഇത് നോർമൽ പൂളാണ്. ഇനി ഒരു പൂളും കൂടിയുണ്ട്, ഇൻഫിനിറ്റി പൂളും കൂടിയുണ്ട്. അപ്പോൾ ഇതാ വാട്ടർഫോളിലേക്ക് പോകുന്ന അടുത്തൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ഫുള്ള് കുരങ്ങുമാരായിട്ട് കുറച്ച് നേരം നമ്മളൊന്നും അവിടെ കളിച്ചു കിട്ടോ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കൊക്കെ പേടിയായിട്ട് അങ്ങോട്ട് പോകാൻ. അങ്ങനെ പിന്നെ ഇതാണ് ആ വാട്ടർഫാള് വരുന്നത്. പിന്നെ ആ മുകളിൽ കാണുന്നതാണ് ഇൻഫിനിറ്റി പൂള് വരുന്നത്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് അങ്ങനെ വീഡിയോ എടുത്ത് എടുത്തിട്ടില്ല. ഞാനതാ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നൊരു പൂളിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇനി അവിടെ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ വേഗം റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ റിസോർട്ടിൻ്റെ. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ ഒന്നുമില്ല, റിസോർട്ടിലുള്ള വ്യൂ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്നാണ്. റിസോർട്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ഡീസൻറ്റ് റിസോർട്ടായിരുന്നു. ആ ഒരു ക്ലൈമറ്റും പിന്നെ ആ ഒരു റിസോർട്ടിൻ്റെ വൈബും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയും കൂടെ ആകുമ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതിപ്പം പൂൾ വില്ലയിലാട്ടോ. അപ്പം അവരുടെ ആ ഒരു വില്ലയിൽ തന്നെ പൂളൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് നീന്തി കുളിച്ച് തിമിർത്താടിയുണ്ടായിരുന്നു. അതിൻ്റെ കേട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടും ചെയ്തു. അങ്ങനെ പിന്നെ പൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയർഡായി തന്നെ. നമ്മൾ ഭയങ്കര ട്രാവലും കൂടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡിൽ കിടന്നതേ ഓർമ്മയുള്ളൂ, എല്ലാവരും ഉറങ്ങിപ്പോയിണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെ ഇപ്പം ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം ഇതാണ് റെസ്റ്റോറൻ്റ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിനെ ഉള്ളിൽ കാണാൻ. പിന്നെ ഫുഡും എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. നമ്മുടെ ഇഡ്ഡലി, ദോശ, വെള്ളപ്പം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. അവിടെ പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. പിന്നെ അതവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഇൻഡോർ പ്ലേ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അഡൽസിനും ഉണ്ട് ഇൻഡോർ പ്ലേ ഏരിയ. ക്യാരംസ്, ചെസ്, ലുഡോ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതാ അങ്ങനെ റിസോർട്ട് സ്റ്റേ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഉച്ചയൊക്കെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാ നാട്ടിൽ വന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് വീട്ടിൽ കയറാണ്ട് പോകുന്നത്. അപ്പം ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും വീട്ടിലൊക്കെ എത്തിയാൽ മതി എന്നായി. കാരണം ഒന്ന് നടന്ന് നിവർത്താൻ ശരിക്കും പോയി പറഞ്ഞ പോലെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെന്താ തിരിച്ച് പോകുമ്പോഴുള്ളൊരു ക്ലൈമറ്റ് നല്ല ഉണ്ടായിരുന്നു. നല്ല കോട മൂടിയൊരു ക്ലൈമറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഏത് റിസോർട്ടിൽ പോയാലും നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളത്. അങ്ങനെ ഇതാ രണ്ട് ദിവസത്തിന് നാട്ടിൽ വന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ കയറുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ ബൈ.